നമസ്കാരം. സമൂഹത്തിലെ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ ഒരു ബില്ല് പാസാക്കാൻ നിയമസഭയിൽ ഇപ്പോൾ ഒരു കരട് നിർദ്ദേശം സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ്. കാര്യം ഇതിനെ സ്വാഗതാർഹം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തുടച്ചുമാറ്റുക എന്നുള്ളത് ഇത് അതിൻ്റെ ഒരു ഭാഗം മാത്രം. എന്നാൽ നമുക്കറിയാം, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആരുമറിയാത്ത ചില ആണിക്കല്ലുകൾ എവിടെയെങ്കിലും ഉണ്ടാകും. അത് ഹിന്ദുവിൻ്റെ മർമ്മത്തിലേക്ക് അടിക്കാൻ വേണ്ടിയുള്ള ആണികൾ തന്നെയാകും എന്നുള്ള കാര്യത്തിലും തീർച്ചയാണ്. ഈ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നവോത്ഥാനം കൊട്ടിഘോഷിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കരട് ബില്ലിൻ്റെ രൂപത്തെക്കുറിച്ചൊക്കെ നിയമസഭയിൽ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രി ഇതിനെ സ്വാഗതാർഹം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആലത്തൂർ എം എൽ എ ആയ പ്രസന്നൻ എം എൽ എ ആണ് ഈ ഇത് സംബന്ധിച്ച ഒരു കരട് നിർദ്ദേശം ഇപ്പോൾ നിയമസഭയ്ക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഹിന്ദുക്കൾക്കെതിരെ ഒളിഞ്ഞിരിക്കുന്ന ചില അമ്പുകൾ, കൂരമ്പുകൾ തന്നെ ഉണ്ട്. അത് ഒരുപക്ഷെ നമ്മുടെ ഹിന്ദു സമൂഹത്തിലെ ജ്യോതിഷികളെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന ഒരു കാര്യം കൂടിയാണ്. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളുടെയും പേരിൽ നടക്കുന്ന എല്ലാ തട്ടിപ്പുകളും സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റേണ്ടത് തന്നെയാണ്. അത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. തത്വമായി അതിനോടൊപ്പം പൂർണ്ണമായും യോജിക്കുന്നു. പക്ഷേ ഇതിൽ ഏതാണ് അനാചാരം, ഏതാണ് അന്ധവിശ്വാസം എന്ന് തിരിച്ച് അറിഞ്ഞുകൊണ്ട് വേണം അതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ. അല്ലാതെ നിർദ്ദേശങ്ങൾ ഉണ്ടാക്കുമ്പോൾ പൊതുവായി ഒരു നിർദ്ദേശം ഉണ്ടാക്കുകയും അതിൽ എല്ലാ ഗണത്തിൽപ്പെട്ട ആളുകളെയും ഉൾപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അത് ഒരു സമൂഹത്തിനോട് മാത്രം കാണിക്കുന്ന അവഹേളനയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിലുള്ള അവഹേളന തന്നെയാണ് ഇപ്പോൾ ഈ നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചിരിക്കുന്ന ഈ കരട് ബില്ലിലും ഉള്ളത്. പ്രത്യേകിച്ചും ഇതിൽ ജ്യോതിഷികളെ, നമ്മുടെ ജ്യോതിഷികളെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ ഇതിനകത്ത് വളരെ ഹിഡനായി എഴുതി ചേർത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിലെ ചില വരികൾ പ്രത്യേകിച്ചും ചില ഇതിൽ അക്കമിട്ട് നിരത്തി ഓരോരോ കാര്യങ്ങളായി പറയുന്നുണ്ട്. ഇതിലെ ചില വരികൾ ഞാൻ വായിക്കാം. അപ്പോൾ ആ വരികൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് ഇതിനകത്തെ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒളിയമ്പുകൾ. ഇപ്പോൾ ഇതിൽ പറയുന്ന ഒരു കാര്യം, നിധി, ജലസ്രോതസ്സുകൾ, കെട്ടിടസ്ഥാനം നിർണയിക്കൽ മുതലായവയ്ക്ക് വേണ്ടി നരബലിയും മൃഗപക്ഷി ബലിയും പൂജകളും നടത്തുന്നത് ഒഴിവാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്തേലെ ഈ നമ്മൾ പൊതുവേ വായിക്കുമ്പോൾ ശരിയാണ്, മൃഗബലിയും പക്ഷി മൃഗബലി ഇത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്, അങ്ങനെയുള്ള അനാചാരങ്ങൾ നമ്മൾ മാറ്റി നിർത്തുക തന്നെ വേണം. പക്ഷേ ഇതിനകത്തേലെ അവരെ ഒളിച്ചു കടത്താൻ ശ്രമിച്ച രണ്ട് കാര്യങ്ങളാണ്. ഈ കെട്ടിടത്തിന് സ്ഥാനം നിർണയിക്കുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പെടും എന്നുള്ള രീതിയിലാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ പൂജകൾ നടത്തുന്നതും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭാവിയിൽ ഇത് ഏത് സംബന്ധിച്ച് ഇതൊരു പരാതിയായി ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള ഈ കരട് നിയമത്തിലുള്ള വരികൾ ഉള്ള കാര്യങ്ങൾ അതിനകത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെയും കുറ്റക്കാരാണ്. അപ്പോൾ ആരെയും പിടിച്ച് അകത്തിടാനുള്ള ഒരു നിയമം ഈ ഇതുവഴി ഇവർ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതുപോലെ തന്നെ ജ്യോതിഷ പ്രവചനങ്ങൾ വഴി ജനങ്ങളെ വഞ്ചിക്കുന്നതിനും അതിനെ മന്ത്രങ്ങൾ വഴി ചൂഷണം ചെയ്യുന്നതും, അതായത് ജ്യോതിഷ പ്രവചനങ്ങൾ വഴി ജനങ്ങളെ വഞ്ചിക്കുന്നതെന്ന് അവർ തന്നെ എഴുതി ചേർത്തിക്കണേ. അപ്പോൾ എല്ലാ ജ്യോതിഷികളും വഞ്ചകന്മാരാണോ എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യചിഹ്നം. ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണെന്ന് വളരെയധികം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ പൊതുവെ ജ്യോതിഷ പ്രവചനങ്ങൾ വഴി ജനങ്ങളെ വഞ്ചിക്കുന്നതെന്ന് പൊതുവെ അടക്കി അങ്ങ് പറയുമ്പോൾ വഞ്ചിക്കപ്പെടുന്നത് നമ്മൾ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് മൊത്തം ബാൻ ഉണ്ടോ എന്നുള്ള കാര്യം ഇതിൽ വ്യക്തമല്ല. ഇങ്ങനെ ഇതിൻ്റെ നിയമം നമ്മൾ ഈ ബുക്ക് നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ കാര്യങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഇങ്ങനെ ഒളിച്ചും പാത്തും ഇതിനകത്ത് കുറേ വരികളുണ്ട്. അതെല്ലാം തന്നെ ഹിന്ദു സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ ജ്യോതിഷ സമൂഹത്തെ ബാധിക്കുന്നതാണ്. പക്ഷേ നമുക്ക് ഏറ്റവും രസകരമായ കാര്യം, ഈ അനാചാരങ്ങളുടെ കാര്യമൊക്കെ പറയുമ്പോൾ ഇതിൽ ഒരു പള്ളിയുടെയോ ക്രിസ്ത്യൻ പള്ളിയുടെയോ അല്ലെങ്കിൽ മുസ്ലിം പള്ളിയുടെയോ പേരിൽ നടക്കുന്ന യാതൊരു അനാചാരങ്ങളെക്കുറിച്ചും ഈ നിയമത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അവിടെയാണ് ഈ പറഞ്ഞ പിണറായിയുടെ നവോത്ഥാന തന്ത്രവിദ്യ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് വലിയ ഒരു ചൂഷണം തന്നെയാണ്. ഇത് ഒരു വിഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അവഹേളനമാണെന്ന് പറയേണ്ടി വരും. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ സംസ്ഥാന ജ്യോതിശാസ്ത്ര മണ്ഡലം വളരെയധികം പ്രതിഷേധം ഉയർത്തി രംഗത്തെത്തിയിട്ടുണ്ട്. സംസ്ഥാന ജ്യോതിശാസ്ത്ര മണ്ഡലത്തിൻ്റെ പ്രസിഡൻ്റ് കൂടിയായ ഡോക്ടർ കെ ബാലകൃഷ്ണ വാര്യർ ഇപ്പോൾ തത്വമയി ന്യൂസിനോട് പ്രതികരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. 2021 15 നിയമസഭയിൽ ആലത്തൂർ എം എൽ എ ശ്രീ കെ ഡി പ്രസേനൻ അവതരിപ്പിച്ച ഒരു അനാചാരത്തിനും മറ്റും എതിരായിട്ട് ഒരു ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ബില്ലില് ജ്യോതിഷം അന്ധവിശ്വാസമാണ്,
ജ്യോതിഷം ഒന്നും പ്രവചിക്കരുത്, ജ്യോതിഷ പ്രവചനത്തിലൂടെ ആർക്കെങ്കിലും ഒരു കാര്യം സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ അത് പറയരുത് എന്നും മറ്റും പറഞ്ഞ് ഒരു ബിൽ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നമ്മളെ അനുഭവിച്ചറിഞ്ഞിരിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചത്തില്, ഇതിനപ്പുറം വെളിയിലുണ്ട്. നമ്മൾ അനുഭവിച്ചറിഞ്ഞിരിക്കുന്നത് 10% പോലും ഇല്ല, അത് ഞാൻ തെളിയിക്കാം. അപ്പൊ 90% അറിവും നമ്മുടെ കഴിവിനും മറ്റൊക്കെ അപ്പുറത്താണ്. അപ്പൊ അങ്ങനെയുള്ള ആ 90% അറിവിനെ പറ്റി ആരെങ്കിലും പറഞ്ഞാൽ അത് അന്ധവിശ്വാസ കോടിയിൽ പെടുത്തുമോ? അത് ശരിയല്ല. ഇത് പൊതുജനങ്ങളിൽ ഒരു അറിവ് പകരുന്നതിന് വേണ്ടി ഇതൊരു മാധ്യമം ഇതിനു വേണ്ടി പരിശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് അവർക്ക് ഈ അറിവ് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി തന്നെ. ഇപ്പൊ മുമ്പ് ഈ ജ്യോതിശാസ്ത്രം അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയിരുന്നു. സുപ്രീം കോടതി ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് പറഞ്ഞു, ജ്യോതിശാസ്ത്രം അന്ധവിശ്വാസമല്ല, അത് സർവകലാശാലകളിൽ പഠിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അതിപ്പം ആന്ധ്രയിലും കേരള യൂണിവേഴ്സിറ്റിയിലും മറ്റൊക്കെ PhD വരെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഈ ബില്ല് അത് വളരെ ശാസ്ത്രീയമായി അതിനെപ്പറ്റി പഠിച്ച് പൊതുജനങ്ങളിൽ ഇതിന്റെ ഒരു അറിവ് പകർന്നു കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കതിന്റെ ഒരു ബാധ്യത കൂടെയുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹിന്ദു സമൂഹത്തിന് നേരെയുള്ള പിണറായി വിജയൻ സർക്കാരിന്റെ മറ്റൊരു വലിയ ആണിയായി മാറാൻ പോവുകയാണ് ഈ പറഞ്ഞ നിയമം. അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ ഒരു നിയമം അവതരിപ്പിക്കുന്നതിലൂടെ ഇതിൽ കുറേ കാര്യങ്ങൾ അവർ ഒളിച്ചു കടത്തുകയാണ്. അത് ഈ പ്രത്യേകിച്ചും ജ്യോതിഷികൾക്ക് നേരെയുള്ള വലിയ ഒരു ഒളിയമ്പ് തന്നെയാണ് ഇതിനകത്ത് ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നത്. ഇത് സംബന്ധിച്ച് ആലത്തൂർ MLA KD പ്രസേനനാണ് കഴിഞ്ഞ ദിവസം നിയമസഭയുടെ മേശപ്പുറത്ത് ഇത്തരത്തിൽ ഒരു കരട് ബില്ല് സമർപ്പിച്ചത്. ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകാൻ പോകുന്നു. പക്ഷേ ഇത് ഇപ്പോൾ വ്യാപകമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജ്യോതിഷികളുടെ വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഒരു കാര്യം വീണ്ടും തത്വമയി ന്യൂസ് ആവർത്തിച്ച് പറയുന്നു, അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും സമൂഹത്തിൽ നിന്ന് തുളച്ചു നീക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ വാർത്തകൾ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ അതിൻ്റെ മറവിൽ ഒരു വിഭാഗത്തെ, ജ്യോതിഷ വിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ അവരുടെ തൊഴിൽ തന്നെ ഇല്ലാതാക്കുന്ന സമീപനത്തിലേക്ക് സർക്കാർ കടക്കുന്നത് അത് വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.